ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഓണമൊക്കെ അടുത്ത് വരുമല്ലേ, അപ്പോൾ നമുക്ക് ഇന്ന് രണ്ട് ഓണം സ്പെഷ്യൽ റെസിപ്പി ആയാലോ. ഞാനിതിവിടെ രണ്ട് പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ക്യാരറ്റ് പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ രണ്ട് ക്യാരറ്റ് പീൽ ചെയ്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, തേങ്ങ ചിരകിയത്, കടുക്, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, തൈര്, താളിക്കാൻ ആവശ്യത്തിനുള്ള വറ്റൽമുളകും കർലീവ്സും. ഇത് ഓരോന്നും എത്രയൊക്കെ അളവ് വേണമെന്ന് ഞാൻ നമ്മൾ എടുക്കുന്ന സമയത്ത് പറയാം. അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് അരിഞ്ഞെടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ ചോപ്പറിൽ അരിഞ്ഞെടുക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം. ക്യാരറ്റ് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ ക്യാരറ്റും ഒരു പച്ചമുളകും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു മൺചട്ടിയിലാണ് പച്ചടി തയ്യാറാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കർലീവ്സും കൂടി ഇടാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അരക്കപ്പ് വെള്ളവും ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചൊരു 3-4 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ക്യാരറ്റ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഇനി നമുക്ക് പച്ചടിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക്, ഒരു ഹാഫ് ടീസ്പൂൺ ജീരകം. ഇതിനകത്ത് നമുക്ക് ഒരു നുള്ള് കടുകും ഇട്ട് കൊടുക്കണം. ഇത് ആദ്യം നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഇത് അരയ്ക്കാനായിട്ട് ഞാൻ വെള്ളം ചേർക്കുന്നില്ല. ഞാനിത് തൈര് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. നമുക്കൊരു 4 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് അരച്ചെടുക്കണം. ഇത് ഈ തൈര് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ കൂടെ ആഡ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ കടുക് ഒന്ന് പൊട്ടിക്കിട്ടിയാൽ മാത്രം മതി. ഇപ്പം ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമുക്ക് അരപ്പിട്ട് കൊടുക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ അരപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കതിലേക്ക് ചേർക്കാനുള്ള തൈരൊന്ന് ഉടച്ചെടുക്കാം. ഒരു സ്പൂണുകൊണ്ട് ഉടച്ചെടുത്താൽ മതി. മിക്സിയിലൊക്കെ അടിച്ചെടുത്താൽ ഒത്തിരി ലൂസായി പോകും. ഒരു സ്പൂണിട്ട് നന്നായിട്ടൊന്ന് കട്ടകളെല്ലാം ഒന്ന് ഉടച്ചെടുക്കും. ഇപ്പോൾ ഇവിടെ അരപ്പിട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉടച്ചു വെച്ചേക്കുന്ന തൈരൊഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. കുറച്ചുകൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ പച്ചടിയുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് പച്ചടിയിലേക്ക് താളിച്ചിടാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഒരു ടേബിൾ സ്പൂൺ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. താളിച്ചെടുത്തത് നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ ക്യാരറ്റ് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു മധുര പച്ചടി തയ്യാറാക്കാം. ഏത്തക്ക വെച്ചിട്ടുള്ളൊരു പച്ചടി. ഏത്തക്ക പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ രണ്ട് പഴുത്ത ഏത്തക്ക എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കടുക് വേണം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചെറിയ ജീരകം, ഒരു പച്ചമുളക്, തേങ്ങാ ചിരകിയത്, തൈര്, പിന്നെ താളിക്കാൻ ആവശ്യത്തിനുള്ള വറ്റൽമുളകും കറിവേപ്പില. ആദ്യം നമുക്ക് ഈ ഏത്തക്ക ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഏത്തക്ക ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഏത്തക്കയും ഒരു പച്ചമുളകും ഒരു അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏത്തക്ക ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സ്പൂണിട്ട് ഉടച്ചു കൊടുക്കണം. ഏത്തക്ക ഞാനിവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് നമുക്കിവിടെ 3 ടേബിൾ സ്പൂൺ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്ത് ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ച് വെച്ചിരിക്കുന്ന ഏത്തക്കായിലോട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം ഇത് അരപ്പിട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. ഏത്തക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ചു വയ്ക്കാം. നമുക്ക് വറ്റൽമുളകും കടുകും കറിവേപ്പിലയും കൂടെ ഇട്ട് താളിച്ചത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 പച്ചടി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് പച്ചടിയും ഏത്തക്ക പച്ചടിയും. ഇത് രണ്ടും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഓണത്തിന് നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് ഞങ്ങൾക്ക് മുമ്പോട്ട് വീഡിയോ ഇടാനുള്ള പ്രചോദനം. അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. വീണ്ടും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം.